ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ സാധാരണയായി അറിയേണ്ട ചില കാര്യങ്ങളാണ് എന്താണ് മന്ത്രം ഏതൊക്കെ വിധങ്ങളിലാണ് ഒരു മന്ത്രം ജപിക്കുക എങ്ങനെയാണ് അത് ചൊല്ലുക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മന്ത്ര യന്ത്ര തന്ത്രങ്ങൾ എന്ന വിഭാഗത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് മന്ത്രം എന്ന ശബ്ദം മത്രി ഗുപ്തഭാഷണ എന്ന ധാതുവിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇത് വളരെ ഗോപ്യമായ ശബ്ദങ്ങളും അക്ഷരങ്ങളും ചേർന്ന ഉപാസനയാണത് അതുപോലെ പ്രാധാന്യമുള്ളതാണ് തന്ത്രവിദ്യയും തന്നെയതേ വിസ്താരത്തെ ജ്ഞാനം അനേന ഇതി തന്ത്ര എന്ന പ്രമാണപ്രകാരം ഉത്ബോധത്തെ തിരിച്ചറിഞ്ഞ് എവിടെ എപ്പോൾ എങ്ങനെ എന്ന് പൊതുവായി മനസ്സിലാക്കുന്നതാണ് തന്ത്രം മഹത്വമുള്ളതും രഹസ്യമായതുമാണ് തന്ത്രവിധി പ്രധാനമായി 64 തന്ത്രങ്ങളും അതിൽ നിന്നും ധാരാളം ഉപതന്ത്ര വിഭാഗവും ഉണ്ട് തന്ത്രശാസ്ത്രത്തിൻ്റെ പ്രധാന ഭാഗമാണ് മന്ത്രം മനയാത്രായതി ഇതി മന്ത്രം എന്ന് പറയും അതായത് മനനം ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തിയെ രക്ഷിക്കുക അവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് മന്ത്രം രഹസ്യമായ അക്ഷരങ്ങളുടെ കൂട്ടമായും പലതവണ ഉരുവിടപ്പെട്ട ശബ്ദമായും നശിക്കാതെ നിലകൊള്ളുന്നതാണ് മന്ത്രശബ്ദം മനുഷ്യർ അധിവസിക്കുന്ന ഭൂമി അനേക ദേവതകളുടെ അധീനത്തിലാണ് എന്നാണ് വിശ്വാസം അതാത് ദേവതകളെ സ്വാധീനിക്കാനാണ് മന്ത്രം ഉണ്ടായത് മന്ത്രം കൊണ്ട് സാധന ചെയ്യുന്ന ഒരുവനിൽ ആ ദേവത സ്വാധീനമാകുന്നു അതിലൂടെയാണ് കാര്യസാധ്യം നേടുന്നത് എല്ലാ മന്ത്രങ്ങൾക്കും അറിയപ്പെടുന്നതോ അല്ലാത്തതോ രഹസ്യമൂർത്തിയാണെങ്കിൽ പോലും ഒരു ദേവതയുണ്ട് ആ ദേവതയുടെ ശബ്ദരൂപമാണ് മന്ത്രം ഒരു വിത്തിൽ വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത് പോലെ മന്ത്രം എന്ന അക്ഷര സമൂഹത്തിൽ ഒരു ദേവത കുടികൊള്ളുന്നു അത് സാധകനും ഉപാസകനും ഉദ്ദീപിപ്പിക്കുകയാണ് ജപങ്ങളിലൂടെ ചെയ്യുന്നത് സാധാരണ ഒരു ഭക്തന് ഭക്തിപൂർവ്വം ജപിക്കുന്നതിലൂടെ മന്ത്രത്തിൻ്റെ ശക്തി ഉണരുകയും അതിൻ്റെ ഫലമായുണ്ടാകുന്ന കാര്യസാധ്യങ്ങളുമാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒറ്റ പ്രയോഗങ്ങൾ മാത്രമാണ് ഇതുവരെ ഈ ചാനലിൽ പറഞ്ഞത് അത്തരം 100 മന്ത്രവിധികൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ശൈവ വൈഷ്ണവ ശാക്തയ ആരാധനാക്രമങ്ങളിലെ ധാരാളം പ്രശസ്ത മന്ത്രങ്ങളും അതീവ രഹസ്യമായ അനേകം മന്ത്രങ്ങളും ഈ ചാനലിൽ ഉണ്ട് ആദ്യമായി കാണുന്നവർ ചാനലിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് എന്നതിൽ നിന്നും അവയെല്ലാം കാണാനാവും മന്ത്രങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് ജപങ്ങളും ജപവിധങ്ങളെക്കുറിച്ച് ധാരാളം വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായ 4 ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവ കൂടി കണ്ടാൽ മന്ത്രങ്ങളെക്കുറിച്ച് സാമാന്യമായ അറിവ് ലഭിക്കും സിദ്ധി നിത്യോപാസനാക്രമങ്ങളും ഉണ്ട് അവയൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല പഞ്ചാംഗങ്ങളായ ജപം പൂജ ഹോമം തർപ്പണം മാർജനം അഭിഷേകം തുടങ്ങിയ ക്രിയകളുമുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതും എളുപ്പത്തിൽ പഠിക്കാവുന്നതുമല്ല ഒരു മന്ത്രത്തിൻ്റെ പരിപൂർണമായ സാധനകൾ മന്ത്രം ചൊല്ലേണ്ട ശബ്ദക്രമീകരണങ്ങളുമുണ്ട് മനോജപം ഉപാംശു വൈഖരി തുടങ്ങിയ വിധത്തിലാണ് ഇവ ചെയ്യുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ പോയാൽ അവയൊക്കെ മനസ്സിലാക്കാം ഓരോ മന്ത്രങ്ങളിലും സൂക്ഷ്മമായ ഒരു ശക്തി ഉണ്ടായിരിക്കും ആ ശക്തിയെ ഉപാസകർ ജപത്തിലൂടെ ഉണർത്തുകയാണ് ചെയ്യുന്നത് ഓരോ അക്ഷരങ്ങളും ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങളും അതിൻ്റെ പ്രമാണങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിൽ ചൊല്ലുന്ന മനോജപം നേർത്ത ശബ്ദമുള്ള ഉപാംശു ഉറക്കയുള്ള വൈഖരിയൊക്കെ ഓരോ ജപവിധമാണ് ഒരു മന്ത്രം ആവർത്തിച്ചാവർത്തിച്ച് ഉച്ചരിക്കുന്നതാണ് ചൊല്ലുക എന്നതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് മന്ത്രങ്ങളും സ്തോത്രങ്ങളും രണ്ടും രണ്ടാണ് ബീജാക്ഷരങ്ങളുള്ള മന്ത്രത്തിന് ശക്തി വളരെ കൂടുതലാണ് പ്രാർത്ഥനാഗണത്തിൽപ്പെട്ട സ്തുതിഗീതങ്ങൾ പോലെയല്ല ജപങ്ങൾ മന്ത്രജപങ്ങൾക്കിടയിൽ സംസാരിക്കാൻ പാടില്ല പരമാവധി ശരീരം അനങ്ങാതെ ഇരുന്ന് വേണം മന്ത്രജപം പൂർത്തിയാക്കേണ്ടത് എത്ര ഉരുവാണോ ചൊല്ലേണ്ടത് ഉരു എന്ന ആ സംഖ്യ മുഴുവനും ചൊല്ലണം മറ്റുള്ളവർ കേൾക്കാതെ സ്വയം കേൾക്കാവുന്ന നേർത്ത ശബ്ദത്തിൽ ജപിക്കുന്നത് വാചനികം എന്നാണ് പറയുന്നത് മനസ്സിൽ ചൊല്ലുന്ന മനോജപങ്ങൾ മാനസിക എന്നറിയപ്പെടുന്നു ഈ വിധത്തിൽ ചൊല്ലുമ്പോൾ ശബ്ദം പുറത്തേക്ക് പോകാൻ പാടില്ല മന്ത്രജപങ്ങൾ പരിചയമില്ലാത്തവർ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ചെറു ശബ്ദത്തിലൂടെ മന്ത്രിക്കുന്ന രീതിയാണ് ഉത്തമം കാണാതെ പഠിച്ച് മനസ്സിൽ ഉരുവിട്ട് മാനസിക ഐക്യമുണ്ടായ ശേഷം മന്ത്രം ചൊല്ലുകയാണ് വേണ്ടത് നോക്കി വായിക്കുന്നത് ഉചിതമല്ല ഏകാഗ്രതയും ഒരു ഘടകമാണ് ഇപ്രകാരമുള്ള ഒരു ജപത്തിലൂടെ സാധകന് ആ ദേവതയുടെ മന്ത്രശക്തി അല്പാൽപമായി ഉണർത്തിയെടുക്കാൻ കഴിയും കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക